ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാർബി ഡോൾ കേക്ക് വൈറ്റാണ്. ഞാനിവിടെ ഫ്രോസ്റ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയെന്ന്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് രണ്ട് ചോക്ലേറ്റ് കേക്കാണ് എടുത്തത്. അത്യാവശ്യം വലിയ കേക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മൂന്നും നാലും ലെയറായിട്ട് കട്ട് ചെയ്യാം. ഞാനിത് മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ഈ കേക്കിൻ്റെ ഏറ്റവും താഴെ നിന്നാണ് ലെയറാക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് സൈഡിൽ വരയിട്ട് കൊടുക്കാം. എന്നാൽ നമുക്ക് ലെയറാക്കാൻ വേണ്ടി എളുപ്പമാവും. ഇതുപോലത്തെ നൈഫ് വേണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ലെയറാക്കാൻ വേണ്ടിയിട്ട്. ഒരേപോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ലെയർ ഞാൻ കട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് കട്ട് ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം അതുപോലെ ചെയ്യാം. ഇതേപോലെ തന്നെ അടുത്തതും ലെയറാക്കാം. ഞാൻ ഇതേപോലെ തന്നെ അടുത്ത കേക്കും ലെയറായിട്ട് കട്ട് ചെയ്തു. ഇത് കണ്ടില്ലേ, ആറ് പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഇത് വേണമെങ്കിൽ എട്ട് പീസായിട്ട് കട്ട് ചെയ്യാം. പക്ഷേ ക്രീം കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും. നമ്മൾ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലവർ ആക്കുന്നതുകൊണ്ട് ക്രീം നന്നായിട്ട് ഇടും. അതുകൊണ്ട് ഞാനിത് മൂന്ന് ലെയർ ആക്കിയത്. അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ബൗളെടുക്കാം. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. ഇത് നല്ലൊരു ക്രീമാണ്, നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും. നമ്മുടെ നാട്ടിൽ ഫിയോണ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു വിപ്പിംഗ് ക്രീമാണിത്. ഞാനിതിൻ്റെ മുക്കാൽ ഭാഗമാണ് മൊത്തത്തിൽ എടുക്കുന്നത്. ഇപ്പോൾ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം ബീറ്റ് ചെയ്ത് നല്ല തിക്കാക്കി എടുക്കേണ്ട. നമുക്ക് കേക്കിന് ആക്കി കൊടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ക്രീമാക്കിയാൽ മതി. ഇതാ ഈ ഒരു രീതിയിലാക്കി എടുക്കുക. കുറേ സമയം ബീറ്റ് ചെയ്ത് മാക്സിമം തിക്കാക്കി, ഇനി തിക്കാവില്ല എന്നില്ല ആ ഒരു പാകത്തിലാക്കണ്ട. നമുക്ക് കേക്കിന് തേച്ചു കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ ഇതേപോലെ ആക്കിയെടുക്കണേ. പിന്നെ ഞാനിവിടെ ഷുഗർ സിറപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ. കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഒരു 12-13 ചെറിയ എടുക്കുക. അത് വെള്ളത്തിലിട്ട് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക, കുതിരാൻ വെക്കണം. ഇതിൻ്റെ മധുരം കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കേക്ക് കഴിക്കുന്ന സമയത്ത്. ഇത് ഞാൻ ആദ്യം ചെയ്യാറുണ്ട്. ഓവർ മധുരം ഉണ്ടാവില്ല ചെറിയിൻ്റെ. ഇത് നമുക്ക് കേക്കിൻ്റെ ഓരോ ലെയറിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഡോൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മുടി കെട്ടി വെച്ചതുകൊണ്ട് അവിടെ റാപ്പ് ചെയ്യുന്നില്ല. വേറെ ഏതെങ്കിലും മോഡലാണെങ്കിൽ ഒന്ന് ആ മുടിക്കൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കേക്കിൽ വെച്ച് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ആ മുടിക്കാകെ ക്രീമായി പോവും. പിന്നെ ഞാനൊരു കേക്ക് ബോർഡിൽ ഇതേപോലെ ചുറ്റും നാല് ഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ കേക്ക് ബോർഡിൽ ക്രീമാവുന്നതിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ബോർഡിലൊക്കെ ക്രീമാവും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെടുത്താൽ മതി, അവിടെ തുടക്കൊന്നും വേണ്ട. ഇനി ഈ കേക്ക് ബോർഡിൻ്റെ നടുക്ക് മാത്രം കുറച്ച് ഇതേപോലെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. കേക്ക് അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ബോർഡിൽ വെക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നടുക്ക് തന്നെ വെക്കുക, നമുക്ക് കാണാൻ പറ്റും ബോർഡ് ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. സ്പൂൺ വെച്ച് ആക്കിയാലും മതി, ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും എത്തും. ഈ ഷുഗർ സിറപ്പ് ആക്കുമ്പോൾ കുറഞ്ഞു പോയാൽ ഡ്രൈ ആയ പോലെ ഉണ്ടാവും. കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ വെള്ളം കയറിയാലുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചാക്കുക. ഇതിൻ്റെ മേലെ വിപ്പ് ചെയ്ത് വെച്ച ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ക്രീം ഇടുമ്പം ഈ നൈഫ് പരമാവധി കേക്കിൽ തട്ടാതെ ഇടാൻ നോക്കണം. എന്നാൽ ഈ ക്രീമും ഇതിൻ്റെ കേക്കിൻ്റെ പൊടിയും കൂടി മിക്സ് ആവില്ല. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാലും പരമാവധി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഈ ക്രീമൊക്കെ കുറച്ച് വേണമെന്നുള്ളവർ കുറച്ചിട്ടാൽ മതി. നന്നായിട്ട് ക്രീം ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്രീം ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ഇതിന് ഫ്ലവർ ചെയ്യുന്നതും നല്ലപോലെ ക്രീം ഇട്ടിട്ടാണ്. ഈ ക്രീം ലെവലായിട്ട് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, ബാർബി ഡോൾ ആയതുകൊണ്ട് അതിന് പ്രശ്നമില്ല. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചെറിയിട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഓരോ ലെയറായിട്ട് വെച്ച് വെച്ച് വരുമ്പോൾ ഈ ചെറിയ സൈഡിലേക്ക് വെക്കാണ്ടിരിക്കാൻ നോക്കണം. കാരണം നമ്മൾ മേൽഭാഗത്ത് ചെറുതായിട്ട് കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ലെയറും സെയിം അതേപോലെ തന്നെ ചെയ്യാം. ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം, വിപ്പിംഗ് ക്രീം ഇടുക. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചെറിയുടെ കൂടെ തന്നെ. ബാക്കിയുള്ള എല്ലാ ലെയറും ഇതേപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ഞാൻ ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം, ക്രീം ഇടുന്നില്ല. ഇനി നമുക്ക് ബാർബി ഡോൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കത്തി വെച്ചിട്ട് കേക്കിൻ്റെ സെൻറ്ററിൽ തന്നെ ഇതേപോലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ബാർബി ഡോൾ വെക്കാൻ പറ്റുന്ന ആ രീതിയിലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ ബാർബി ഡോൾ ഇറക്കി വെക്കാൻ പറ്റും. ഇത് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് ഇറക്കി വെക്കുന്നില്ല, കുറച്ച് ഭാഗം ബാക്കി വെക്കുന്നുണ്ട്.
ഇതാ ഇതേപോലെ ഇനി നമുക്കിത് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കത്തി ചെരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുക, എന്നാൽ നല്ല ഷേപ്പായിട്ട് കിട്ടും. ഒരു ലെയറായിട്ട് കട്ട് ചെയ്ത് താഴേക്ക് വരുമ്പോൾ കട്ട് ചെയ്യുന്ന അളവ് കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുവരിക. ലാസ്റ്റത്തെ ലെയറൊന്നും അങ്ങനെ അധികമായിട്ട് കട്ട് ചെയ്യണ്ട. പിന്നെ ഫസ്റ്റ് തന്നെ കൂടുതലായിട്ട് കട്ട് ചെയ്യാണ്ടിരിക്കണം. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റുമല്ലോ. ഇത് പരമാവധി കട്ട് ചെയ്ത് നമുക്ക് അത്രയും നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റും. പക്ഷെ കേക്കിന് അതിന് കണക്കായ ഹൈറ്റും ഉണ്ടാവണം, എന്നാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിന് നാല് ഭാഗത്തും കട്ട് ചെയ്തതിനു ശേഷം ഇതേപോലെ ഷാർപ്പായിട്ടുള്ള ഭാഗമൊക്കെ ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, എന്നാൽ നമുക്ക് റൗണ്ടായിട്ട് കിട്ടും. ഇനി കേക്കിന് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കുറച്ച് മേലത്തെ ലെയർ കുറച്ച് നന്നായിട്ട് കട്ട് ചെയ്തിട്ടില്ല, അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ക്രീം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഷേപ്പ് ആവുകയും ചെയ്യും, മാത്രമല്ല കുറച്ച് ഹൈറ്റ് കിട്ടുകയും ചെയ്യും. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇനി ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ കേക്ക് ഉപയോഗിക്കാനും പറ്റും, കൂടുതലായിട്ട് അങ്ങനെ ബാക്കി വരികയും ചെയ്യില്ലല്ലോ. ഇത് ഏകദേശമായി നമുക്കിത് ക്രീം വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇതേപോലെ താഴ്ന്ന് മേലോട്ടേക്കായിട്ട് ഇട്ട് കൊടുക്കാം, എന്നാൽ കൂടുതൽ എളുപ്പമാവും, മാത്രമല്ല വേഗം ഷേപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ കൂടുതലായിട്ടും കേക്കിൻ്റെ കളർ കാണാത്ത രീതിയിലൊന്നും ക്രീം ഇടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇവിടെ ഫ്ലവറാണ് ചെയ്യുന്നത്, അപ്പോൾ അതിന് അത്യാവശ്യം നന്നായിട്ട് ക്രീം വേണം. ഇനി കുറച്ചായിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് ഇട്ടാൽ ഒരു ഗുണമുണ്ട്, നമ്മൾ ഫ്ലവർ വരച്ച് കഴിഞ്ഞാൽ അതിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ പരമാവധി ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, ഡിസൈൻ ആക്കുക. അഥവാ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്തെങ്കിലും ഫിൽ ചെയ്ത് കൊടുക്കുക വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. ഇതിൻ്റെ മേലെയും പതുക്കെ ക്രീം ഇട്ട് കൊടുക്കുക ഡോളിനാവാതെ. ഈ ക്രീം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് എത്രത്തോളം ഷേപ്പായെന്ന്. ബാക്കി നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് മെല്ലെ ക്രീം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ കുറച്ച് കട്ട് ചെയ്യാനുണ്ട്, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാം. ഈ ഷേപ്പാക്കുന്ന സമയത്ത് കത്തി പരമാവധി വടിച്ച് ക്ലിയർ ആക്കി വെക്കാം, നമുക്ക് വേഗം ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഫ്ലവർ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇത് 1 ലിറ്ററിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, മുക്കാൽ ഭാഗമാണ്. മൊത്തത്തിൽ കേക്കിനും എല്ലാത്തിനും കൂടിയിട്ട് മുക്കാൽ ഭാഗം എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒരുപാട് സമയം അങ്ങ് ബീറ്റ് ചെയ്ത് ഇനി തിക്ക് ആവില്ല എന്നില്ല ആ ഒരു പരുവത്തിലാക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പാകത്തിലായി കഴിഞ്ഞാൽ ബീറ്റർ നിർത്താം. കാരണം നമ്മൾ ഫ്ലവർ വരയ്ക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകും, ഒരുപാട് അങ്ങ് തിക്കായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ അങ്ങനെ ഒരു സ്മൂത്തായിട്ട് വരില്ല. അതുകൊണ്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതേപോലെ ബീറ്റ് ചെയ്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതിലേക്ക് ഫുഡ് കളർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്ററൊന്നും വേണ്ട, സ്പൂൺ വെച്ച് തന്നെ ആവും. ഇത് മിക്സ് ആക്കി കുറച്ചും കൂടി വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓറഞ്ച് കളറാണ് വാങ്ങിയത്, പക്ഷേ മിക്സ് ആക്കി വരുമ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അതിനെടുക്കാൻ മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റാർ നോസിൽ എടുത്തത്. ഈ ഒരു നോസിൽ വെച്ച് നമുക്ക് ഒരുവിധം നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ക്രീം ഇടുന്നത്, കാരണം ഇത് കുറച്ചും കൂടി എളുപ്പമാവുകയും ചെയ്യും. മാത്രമല്ല ഇത് എല്ലായിടത്തും വരങ്ങാതെ നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റും. ഫുള്ളായിട്ട് ഇടുന്നില്ല, ഒരു ലൈന് മാത്രം ഈ കളർ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി പൈപ്പിംഗ് ബാഗ് ശരിയാക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ തട്ടിക്കൊടുക്കുക. എന്നാൽ ഈ കറക്റ്റ് ഈ ക്രീം നോസിലെടുത്ത് പോയി നിൽക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ തിരിച്ചു കൊടുക്കുക. എന്നാൽ നമുക്ക് ഈ ക്രീം മേലോട്ടേക്ക് വരുമല്ലോ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത്. ഞാനിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മെല്ലെ ഇതിൽ ഫ്ലവർ വരച്ചു കൊടുക്കാം. ഈ നോസിൽ ഈ കേക്കിൽ തട്ടാതെയാണ് വരച്ചു കൊടുക്കേണ്ടത്, നമ്മൾ വെക്കുമ്പോൾ തട്ടാതെ വെക്കാൻ നോക്കുക. പിന്നെ ഓരോ ഫ്ലവറിൻ്റെ എൻഡ് നമ്മൾ പൈപ്പിംഗ് ബാഗ് ലാസ്റ്റ് എടുക്കുന്നില്ലേ, ആ ഭാഗത്ത് അടുത്ത ഫ്ലവർ വെച്ചിട്ട് മറക്കാൻ നോക്കുക. പരമാവധി ശ്രമിക്കുക, പറ്റുമ്പോൾ ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ഫ്ലവർ വരക്കുന്നത് അത്ര വലിയ പാടൊന്നുമില്ല, നമുക്ക് സ്റ്റാർ നോസിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതാ ഇതേപോലെ ഒരു ലൈനായിട്ട് ഞാൻ ചെയ്തു. ഇനി അടുത്ത ഫ്ലവർ കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച് നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച് വിപ്പിംഗ് ക്രീം 2 സ്പൂൺ ഇതിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലവർ വരച്ച് കൊടുക്കാം. ഈ പൈപ്പിംഗ് ബാഗിൽ ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടാണ് മിക്സ് ആക്കിയത്. ഇതിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വിപ്പിംഗ് ക്രീം അത്ര വലിയ പിന്നെ ഈ വിപ്പിംഗ് ക്രീം ഇട്ട് മിക്സ് ആക്കിയ ശേഷം അത്ര വലിയ കളർ വ്യത്യാസം കാണൂല, പക്ഷെ നമ്മൾ ഫ്ലവർ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. നമ്മൾ കളർ ചേർക്കാത്ത വിപ്പിംഗ് ക്രീം ഇട്ടല്ല, അപ്പം എന്തായാലും ആ കളർ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ 2-ാമത്തെ ഫ്ലവറും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യുക, നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വരച്ച് കൊടുക്കുക ഫ്ലവർ. അങ്ങനെ കളറ് ലൈറ്റായിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. ഈ ലൈൻ ഫ്ലവർ വരച്ച് കഴിഞ്ഞാൽ ഈ നോസിൽ വെച്ചിട്ട് തന്നെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ. അത് നല്ല ഭംഗിയായിരിക്കും, എളുപ്പമാണ്, കൂടുതൽ എളുപ്പം അതാണ്. ഞാൻ അതുപോലെ ഡിസൈൻ ആക്കിയിട്ട് ഒരു കേക്കും കൂടി ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടാം. ഈ കേക്കിൽ സെയിം ഞാൻ ഫ്ലവർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇതിൻ്റെ ഗ്യാപ്പ് വന്നിടത്തൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം.
പരമാവധി ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടി നോക്കണം. എന്നാലേ അതിൻ്റെ ഭംഗിയുണ്ടാവും. ഇനി ഇതേപോലത്തെ ചെറിയ സ്റ്റാർ നോസിലോ അല്ലെങ്കിൽ ഇതിൻ്റെ റൗണ്ടോ വെച്ചിട്ട് ഇതിന് മേലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് ആ വില്ലൻ നോസിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇത് പരമാവധി ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യാൻ നോക്കണം. എന്നാലേ ഇതിൻ്റെ ഒരു ഭംഗി കിട്ടും. പിന്നെ ആദ്യം ബോർഡർ ചെയ്യാൻ നോക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് ഫില്ല് ചെയ്താൽ മതിയല്ലോ. കൈയും ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, ബാക്കി നമുക്ക് ഗ്യാപ്പ് വരാതെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ചില സമയത്ത് ഫ്ലവർ ശരിക്കും ആവാണ്ട് മെൽട്ട് ആവുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്താൽ മതി. ഈ വിപ്പിംഗ് ക്രീം ഈ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് എടുത്താൽ മതി, എന്നാൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളിത് ഒരുപാട് തിക്കാക്കിയിട്ട് ബീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് സമയം പുറത്ത് വെച്ച് നമ്മൾ കൈയിൻ്റെ ചൂടൊക്കെ തട്ടി അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുത്താൽ മതി. പിന്നെ ഇതേപോലത്തെ ബോൾസ് വാങ്ങിയിട്ട് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതില്ലെങ്കിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം വൈറ്റ് കളറ് ചെറിയ ഡോട്ട് ഡോട്ട് പോലായിട്ട് നടുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ താഴെ വെച്ച് ബട്ടർ പേപ്പറും മെല്ലെ വലിച്ചു കൊടുക്കാം, സൂക്ഷിച്ച് വലിച്ചു കൊടുക്കുക. ക്രീം ഇളകി വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് കിട്ടിയത്, ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് ആ ക്ലീൻ ആക്കേണ്ട പണിയും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ ബാർബി ഡോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ വേറെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കേക്ക്. ഗ്യാപ്പിൽ വൈറ്റ് ഫ്ലവർ കൊടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ മേലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ഓരോ ഡോട്ട് ഡോട്ടായിട്ട് വെച്ച് കൊടുക്കുന്നത്. ചെറിയ നോസിൽ വെച്ചിട്ട് അതിൻ്റെ ബോഡി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. ഏത് കളർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു വലിയ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മളിത് രണ്ട് കേക്ക് വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കേക്കാണിത്. പ്രത്യേകിച്ച് ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു.